നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരളത്തിൽ തീവ്രവാദവും അക്രമരാഷ്ട്രീയവും വളർത്തുന്നതിൽ മുസ്ലിം ലീഗിന് പങ്ക് എന്ന് സിറാജ് പത്രത്തിന്റെ മുഖപ്രസംഗം. കാന്തപുരം വിഭാഗത്തിന്റെ മുഖപത്രമാണ് സിറാജ്. കാഞ്ഞങ്ങാട് കൊലപാതകം മുസ്ലിം സംഘടനകൾക്കിടയിൽ രാഷ്ട്രീയ ഭിന്നത രൂക്ഷമാക്കിയിരിക്കുകയാണ്. കാന്തപുരം വിഭാഗത്തിന്റെ സജീവ പ്രവർത്തകൻ കൂടിയായ ഔഫിന്റെ കൊലപാതകത്തിൽ ലീഗിനെതിരെ രൂക്ഷ വിമർശനവുമായി കാന്തപുരം എബി അബൂബക്കർ മുസ്ലിയാർ തന്നെ ഇന്നലെ രംഗത്തെത്തിയിരുന്നു. കേരളത്തിൽ തീവ്രവാദം വളർത്തുന്നതിൽ മുസ്ലിം ലീഗിന് സുപ്രധാന പങ്കുണ്ട് എന്ന് എപി വിഭാഗം മുഖപത്രം ഇന്ന് കുറ്റപ്പെടുത്തി. ഇസ്ലാമിന്റെ ലേബലിൽ പ്രവർത്തിക്കുന്ന തീവ്രവാദ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് അഡ്രസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ലീഗാണ് എന്നാണ് മുഖപ്രസംഗത്തിൽ പറയുന്നത്. അബ്ദുൾ അ അല മൗദൂദിയുടെ തീവ്രവാദ ആശയങ്ങൾ പ്രചരിപ്പിക്കുകയും അടിയന്തരാവസ്ഥ കാലത്ത് നിരോധിക്കപ്പെടുകയും ചെയ്ത ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ വിങ്ങാണ് വെൽഫെയർ പാർട്ടി. നിരോധിത തീവ്രവാദ സംഘടനയായ NDFന്റെ മറ്റൊരു പതിപ്പാണ് SGPI. ഈ രണ്ട് സംഘടനകളെയും സൂക്ഷിക്കണമെന്നും ഇവരുമായി സഹകരിക്കരുത് എന്നും കേരളത്തിലെ ഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങൾ നേതൃത്വം നൽകുന്ന പണ്ഡിതന്മാർ സമുദായത്തെ ഉണർത്തിയതാണ്. എന്നിട്ടും മുസ്ലിം ലീഗ് നേതൃത്വം ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ചില പ്രദേശങ്ങളിൽ വെൽഫെയറുമായി സഖ്യമുണ്ടാക്കി. ജനാധിപത്യ വ്യവസ്ഥയിൽ യാതൊരു വിശ്വാസവുമില്ലാത്ത ജമാഅത്തെ ഇസ്ലാമിക്ക് ജനാധിപത്യ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ മുഖം മൂടിയണിയാൻ അവസരമൊരുക്കി എന്നതിൽ കവിഞ്ഞ് ലീഗിനോ UDFനോ ഈ ബന്ധം ഒരു ഗുണവും ചെയ്തില്ല. എന്നാലും ഈ അവിശുദ്ധ കൂട്ടുകെട്ടിനെതിരെ പ്രതികരിച്ചാൽ അത് ലീഗിനെ സഹിക്കില്ല. വിമർശകരെ മുസ്ലിം വിരുദ്ധരായി മുദ്രകുത്തുകയും അക്രമം അഴിച്ചുവിടുകയും ചെയ്യും. കേരളത്തിലെ മുജാഹിദ് കേന്ദ്രങ്ങൾ ആഗോള തീവ്രവാദ സംഘടനയായ ISലേക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്യുന്ന വിവരം പുറത്തു വന്നപ്പോൾ അവർക്ക് പ്രതിഷേധം തീർക്കാനും ലീഗായിരുന്നു മുൻപന്തിയിൽ. അബ്ദുൾ നാസർ മദനിയെ തീവ്രവാദിയും ഭീകരവാദത്തിന് സഹായിക്കുന്ന ആളുമായി ചിത്രീകരിക്കാൻ രംഗത്ത് വന്ന ലീഗ് സലഫിസ്റ്റ് പ്രചാരകനായ സാക്കിർ നായിക്കിന് പ്രതിരോധം തീർക്കാൻ എത്ര വേഗത്തിലാണ് രംഗത്തെത്തിയത്. സമൂഹത്തിന്റെ ഉന്നമനം, ഐക്യം തുടങ്ങി നല്ല ലക്ഷ്യത്തോടെ രാഷ്ട്രീയമായി സംഘടിച്ചെങ്കിൽ മാത്രമേ ന്യായമായ അവകാശങ്ങൾ ചോദിച്ചു വാങ്ങാനാവുകയുള്ളൂ എന്ന കാഴ്ചപ്പാടിലാണ് ആദ്യകാല നേതാക്കൾ മുസ്ലിം ലീഗിന് രൂപം നൽകിയത്. പിൻകാലത്ത് സമുദായത്തിൽ ശൈഥില്യം സൃഷ്ടിക്കാൻ രംഗത്ത് വന്ന തിരുത്തൽവാദ സംഘടനകളുടെ വക്താക്കൾ തന്ത്രപരമായി പാർട്ടിയുടെ കുഞ്ചിക സ്ഥാനങ്ങളിൽ എത്തിപ്പെട്ടതോടെയാണ് പാർട്ടിക്ക് മാർഗച്യുതി സംഭവിക്കാൻ തുടങ്ങിയത്. സുന്നി വിഭാഗത്തിലെ പ്രബല വിഭാഗത്തെ അകറ്റി നിർത്താനും സുന്നി പ്രവർത്തകർക്ക് നേരെ കൊലകത്തി ഉയർത്താനും ഇടയാക്കിയത് സലഫിസ്റ്റ് സ്വാധീനമാണ് എന്നും മുഖപ്രസംഗത്തിൽ പറയുന്നു. ബുധനാഴ്ച രാത്രിയാണ് DYFI പ്രവർത്തകനായ ഔഫ് എന്ന അബ്ദുൾ റഹ്മാനെ മുസ്ലിം ലീഗ് പ്രവർത്തകർ കുത്തി കൊലപ്പെടുത്തിയത്. ഇത് തങ്ങളുടെ സുന്നി പ്രവർത്തകനാണ് എന്നും സിറാജിൽ വന്ന ലേഖനത്തിൽ കാന്തപുരം വിഭാഗം അവകാശപ്പെടുന്നുണ്ട്. ഈ കൊലപാതകത്തിൽ പ്രതിഷേധിച്ചാണ് മുഖപ്രസംഗം എഴുതിയത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.